السلام عليكم ورحمه الله وبركاته الحمد لله الحمد لله رب العالمين نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي لا أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار.

അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് പറയുന്ന എന്നോടും കേൾക്കുന്ന നിങ്ങളോടും വളരെയധികം സ്നേഹത്തോടുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ് ഉപദേശിക്കുകയാണ് ജീവിതം മരണം മരണാനന്തരം എന്ന വിഷയത്തിലുള്ള തുടർ പഠന ക്ലാസ്സിൻ്റെ ഇരുപതാമത്തെ ക്ലാസ്സിലേക്കാണ് നമ്മൾ ഇന്ന് പ്രവേശിക്കുന്നത് സ്വാഗതഭാഷണത്തിൽ ആദരണീയനായ അനുസരിക്കുക സൂചിപ്പിച്ചതുപോലെ വളരെ സുപ്രധാനമായ ഒരു വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് പല ആളുകളും ശ്രദ്ധിക്കാതെ പോകുന്ന പ്രാധാന്യം കൊടുക്കാത്ത ഇതൊക്കെ ആവശ്യമുണ്ടോ എന്ന് ചിന്തിക്കുന്ന സ്ത്രീകളുടെ ഇദ്ധയുമായി ബന്ധപ്പെട്ട മർമ്മപ്രധാനമായ കാര്യങ്ങൾ അതിൻ്റെ ഏതാനും ചില കാര്യങ്ങൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി ആ ക്ലാസ് കേൾക്കാത്ത ആളുകളുണ്ട് എങ്കിൽ നമ്മുടെ ചാനലിൽ അതിൻ്റെ വീഡിയോ ഉണ്ട് താല്പര്യമുള്ള ആളുകൾ അത് കേൾക്കണമെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ് ഇത എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കി ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവളുടെ ഭർത്താവ് മരണപ്പെടുകയോ അതല്ലെങ്കിൽ അവളെ വിവാഹമോചനം നടത്തുകയോ ചെയ്യേണ്ടി വരുന്ന സാഹചര്യം അത്തരമൊരു സാഹചര്യത്തിൽ ഒരു സ്ത്രീ എത്തപ്പെട്ടാൽ പുനർവിവാഹം കഴിക്കുന്നതിൻ്റെ മുൻപ് ആ സ്ത്രീ കാത്തിരിക്കേണ്ട സമയമാണ് ആ കാത്തിരിക്കുന്ന പ്രക്രിയക്കാണ് ഐദ്ദ എന്ന് പറഞ്ഞു വരുന്നത് അതിൽ അറബി പദമാണ് എന്ന് നമുക്കറിയാം ഐദ്ദു എന്ന ആ ഒരു പദത്തിൽ നിന്ന് എണ്ണുക കണക്കാക്കുക ആ പദത്തിൽ നിന്നാണിത് വന്നത് എന്നതെല്ലാം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദീകരിക്കുകയുണ്ടായി ഐദ്ദയുടെ വിധി അത് വാജിബാണ് നിർബന്ധമാണ് കാരണം അള്ളാഹു സുബാന വിശുദ്ധ ഖുർആാനിൽ നേരിട്ട് കൽപ്പിച്ച കാര്യമാണ് بلغنا فلا جناح عليكم فيما في بالمعروف <سؤال> والله <سؤال> <سؤال> بما تعملون خبير ും ഇരുന്നൂറ്റി മുപ്പത്തിനാലാമത്തെ ആയത്തിലൂടെ അള്ളാഹു ഇത് സ്ത്രീകൾ നിർബന്ധമായും ചെയ്യേണ്ട കാര്യമാണ് എന്ന് പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വിധി എന്താണ് എന്ന് ചോദിച്ചാൽ അത് വാജിബാണ് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം മനസ്സിലാക്കണം ആരൊക്കെയാണ് ഇരിക്കേണ്ടത് അതാണ് നമ്മൾ ചർച്ച ചെയ്തു കൊണ്ടിരിക്കുന്നത് വിധവകൾ വിധവകളായ ആളുകൾ ഇരിക്കണമെന്ന് നമ്മൾ മനസ്സിലാക്കി ഞാനൊന്ന് ചെറുതായി ആവർത്തിച്ചു പറയുന്നത് പുതിയ ശ്രോതാക്കൾ ഉണ്ടാകും എന്ന് വിചാരിച്ചു കൊണ്ടാണ് വിധവകളായ ആളുകൾ നാലു മാസവും പത്തു ദിവസവും ഐദ്ദരിക്കണമെന്ന് അള്ളാഹു സുബാനഹൂത്ത് ആല കൽപ്പിച്ചത് സൂറത്തുൽ ബക്കറയിലെ ആയത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതേപോലെ തന്നെ ഉമ്മു ഹബീബ ഹബീറു അൻഹ ഉദ്ധരിക്കുന്ന നബി ഹബീഫിൽ നബിസ് വസ്ലമ്മ പറഞ്ഞിട്ടുണ്ട് അള്ളാഹുവിലും പരലോകത്തിലും വിശ്വസിക്കുന്ന ഒരു സ്ത്രീക്കും ഒരു മയ്യത്തിൻ്റെ പേരിൽ മൂന്ന് ദിവസത്തിൽ കൂടുതൽ ദുഃഖം ആചരിക്കാൻ പാടില്ല അവളുടെ ഭർത്താവിൻ്റെ മരണമൊഴികെ അവളുടെ ഭർത്താവ് മരണപ്പെടുകയാണ് എങ്കിൽ നാലു മാസവും പത്തു ദിവസവും ദുഃഖമാചരിക്കണം ഐദ്ധ ഇരിക്കണമെന്ന് നബിസല്ലാഹു അലഹി വസലമ പഠിപ്പിച്ചത് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീഫിൽ നമുക്ക് കാണാൻ സാധിക്കും അപ്പൊ വിധവകളായ ആളുകൾ ഭർത്താവിൻ്റെ മരണത്തോടുകൂടെ വിധവകളാകുന്നവർ നാലു മാസവും പത്തു ദിവസവും ഇരിക്കണമെന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ വിധി അതേപോലെ തന്നെ വിവാഹം കഴിച്ചു വിവാഹം കഴിച്ച് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിൻ്റെ മുമ്പ് തന്നെ ഭർത്താവ് മരണപ്പെട്ടാലും അവർ നാലു മാസവും പത്ത് ദിവസവും നബി നബിസല്ലാഹു അലഹി വസലമ്മ പഠിപ്പിച്ചിട്ടുണ്ട് ഞാനിത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞപ്പോൾ ചില ആളുകൾക്ക് ആ വിഷയത്തിൽ ചില സംശയങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അത് തീർത്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം അതുകൊണ്ടാണ് ഇത് ആവർത്തിച്ചു ഒന്നുകൂടെ പറയുന്നത് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടില്ലാത്ത ഒരു സ്ത്രീ അവളുടെ ഭർത്താവ് മരിക്കുന്ന സന്ദർഭത്തിൽ അവളുടെ ഭർത്താവ് മരിച്ചു അങ്ങനെയാണെങ്കിൽ അവരെന്ത് ചെയ്യണം അവർ നാലു മാസവും പത്ത് ദിവസവും അതിൻ്റെ തെളിവായി നമ്മൾ പറഞ്ഞത് മഹാനായ അബുഹു മഹാനായ മസ്ഊദ് അൻഹു അദ്ദേഹം ഉദ്ധരിക്കുന്ന ഒരു സംഭവമാണ് അദ്ദേഹത്തോട് ഒരാൾ ചോദിച്ചു എന്താ ചോദിച്ചത് ഒരു സ്ത്രീയെ വിവാഹം കഴിക്കുകയും അവൾക്ക് മഹർ നിശ്ചയിക്കുകയോ അവളുമായി ബന്ധപ്പെടുകയോ ചെയ്യുന്നതിന് മുമ്പായി മരണപ്പെടുകയും ചെയ്ത ഒരാളെ കുറിച്ചാണ് അബ്ദുല്ലാഹിബിൻ ചോദിച്ചത് അപ്പോൾ അദ്ദേഹം കൊടുത്ത മറുപടി എന്താ അവൾക്ക് അവളെ പോലെയുള്ള സ്ത്രീകൾക്കുള്ള മഹറുണ്ട് അത് കൂടുതലും ആകണ്ട അതേപോലെ തന്നെ കുറവുമാകേണ്ട അവൾക്ക് അവൾക്ക് അനന്തരാവകാശമുണ്ട് എന്ന് ആര് പറഞ്ഞു അബ്ദുല്ലാഹിബിൻ പറഞ്ഞു അപ്പോൾ അവൾ എഴുന്നേറ്റുന്നിട്ട് പറഞ്ഞു അലൈഹി വസ്ലമ ഇതുപോലെ ഒരു പ്രശ്നമുണ്ടായപ്പോൾ ഇങ്ങനെ വിധിച്ചത് ഞാൻ കേട്ടിട്ടുണ്ട് പ്രവാചകതിരിമേനി വിധിച്ചതുപോലെയാണ് താങ്കൾ വിധിച്ചത് അബ്ദുല്ലാഹിബിൻ വലിയ സന്തോഷമായി എന്നതാണ് ഹദീസ് ഇത് കേട്ടപ്പോൾ ചില ഹരീദ്ക്കുണ്ടായ സംശയം അവർക്കൊരു ബന്ധപ്പെട്ട സംശയമല്ല അവിടെ കടന്നു വന്ന സംശയം എന്താ ഒരു സ്ത്രീയെ വിവാഹം കഴിക്കുകയും അവൾക്ക് മഹർ നിശ്ചയിക്കുകയോ അവളുമായി ബന്ധപ്പെടുകയോ ചെയ്യുന്നതിന് മുമ്പ് അവൾക്ക് മഹർ നിശ്ചയിക്കാതെ വിവാഹം നടന്നു അവിടെയാണ് സംശയം വിവാഹത്തിന്റെ സമയത്ത് മഹർ നിശ്ചയിക്കേണ്ടേ വിവാഹത്തിന്റെ സമയത്ത് മഹർ കൊടുക്കേണ്ടതില്ലേ ഇതൊക്കെയാണ് സംശയം അതില്ലാതെ വിവാഹമാകുമോ എന്നതാണ് ചില ആളുകൾ ഉന്നയിച്ച സംശയം യഥാർത്ഥത്തിൽ നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ മഹാനായി റസൂഹി സലഹു അലൈഹി വസ്ലമ വിവാഹത്തിന്റെ നിബന്ധനകളും നിർദ്ദേശങ്ങളും ഒക്കെ വളരെ കൃത്യമായി കൊണ്ട് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് ആ കൂട്ടത്തിൽ വിവാഹ സമയത്ത് മഹർ കൊടുക്കണമെന്ന് നിർബന്ധമില്ല വിവാഹ സമയത്ത് മഹർ പറയണമെന്ന് നിർബന്ധമില്ല വിവാഹ സമയത്ത് മഹർ കൊടുക്കണമെന്ന് നിർബന്ധമില്ല എന്ന് പറയാൻ എന്താ തെളിവ് അലൈഹി വസല്ലമ ഒരാൾക്ക് വിവാഹം ചെയ്തു കൊടുത്തു ഒരു പുരുഷന് ഒരു സ്ത്രീയെ വിവാഹം ചെയ്തു കൊടുത്തു എന്തായിരുന്നു മഹർ അവിടെയുണ്ടായിരുന്ന അവര് നിശ്ചയിച്ചിരുന്ന മഹർ വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുക എന്നുള്ളതാണ് അദ്ദേഹം പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല വിവാഹം കഴിഞ്ഞ് അവര് ദാമ്പത്യ ജീവിതം അനുഭവിക്കുന്ന ദാമ്പത്യ ജീവിതത്തിലേക്ക് പ്രവേശിച്ചതിന് ശേഷമാണ് അയാൾ എന്ത് ചെയ്യ അയാൾ ഖുർആൻ പഠിപ്പിക്കുക അപ്പൊ എന്തായാലും മനസ്സിലായത് വിവാഹം നടക്കുമ്പോൾ തന്നെ മഹർ കൊടുക്കണമെന്ന് നിർബന്ധമില്ല പക്ഷേ ഇവിടെ കൃത്യമായി മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് ഉണ്ട് വിവാഹ സമയത്ത് മഹർ പറയണമെന്നില്ല കൊടുക്കണമില്ല എന്നൊക്കെ പറയുമ്പോൾ തന്നെ വിവാഹത്തിന്റെ ഷർത്തിൽപ്പെട്ട കാര്യമല്ല മഹർ പറയലും കൊടുക്കലും എന്നാൽ മഹർ നിർബന്ധമാണ് ഒരു പുരുഷൻ ഒരു സ്ത്രീയെ വിവാഹം കഴിക്കുകയാണ് എങ്കിൽ ആ വിവാഹത്തിന് സാധുതയുണ്ടാകണമെങ്കിൽ അവൻ എന്ത് ചെയ്യണം മഹർ കൊടുക്കണം അത് എപ്പോഴും കൊടുക്കാം കുറച്ച് വൈകി കൊടുത്തു എന്ന് വിചാരിച്ച് പ്രശ്നമൊന്നുമില്ല പക്ഷെ അത് കൊടുക്കൽ നിർബന്ധമാണ് എന്നതുകൂടെ നമുക്ക് ഈ ഹദീത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും എന്താണ് അബ്ദുലാഹിബിൻ മസ്ബുദ് അള്ളാഹു പറഞ്ഞത് അദ്ദേഹം പറഞ്ഞത് അവൾക്ക് എന്തുണ്ട് മഹറുണ്ട് അവൾക്ക് മഹർ കൊടുക്കണം ആ വിവാഹത്തിന്റെ സമയത്ത് ആ മരണപ്പെട്ട മനുഷ്യൻ മഹർ കൊടുത്തിരുന്നില്ല അതുകൊണ്ട് തന്നെ അത് കൊടുക്കാൻ ബാധ്യതപ്പെട്ട ആളുകൾ എന്ത് ചെയ്യണം ആ ഒരു സ്ത്രീക്ക് ആ കാലഘട്ടത്തിൽ അവളെ പോലെയുള്ള സ്ത്രീകൾക്ക് എത്രയാണോ മഹർ കിട്ടുക അതിന് തുല്യമായ ഒരു മഹർ കൊടുക്കാൻ മഹാനായ മഹാനായി അബ്ദുൽ എല്ലാവർക്കും വിധിക്കുന്നുണ്ട് കൊടുക്കേണ്ടെന്നല്ല കൊടുക്കണം എന്നാണ് മഹർ കൊടുക്കണം പക്ഷേ വിവാഹത്തിന്റെ സമയത്ത് തന്നെ മഹർ കൊടുക്കണം അല്ലെങ്കിൽ മഹർ പറയണം എന്നിങ്ങനെയുള്ള നിബന്ധനകൾ നമുക്ക് പ്രാമാണികമായി കൊണ്ട് കാണാൻ സാധ്യമല്ല എന്ന് ആ വിഷയത്തിൽ സംശയമുണ്ടായ ആളുകളോട് ആ വിഷയത്തിൽ നൽകാനുള്ള വിശദീകരണം അതാണ് ഇനി നമ്മൾ പറഞ്ഞത് വിവാഹമോചിതയായ ആളുകളാണ് ഇപ്പൊ വിവാഹം കഴിച്ചു വിവാഹം കഴിച്ചിട്ട് എന്ത് ചെയ്തു അവര് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടില്ല പക്ഷെ വിവാഹം കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ വിവാഹം കഴിഞ്ഞ ആളുകൾ എന്ത് ചെയ്യണം അവര് നാലു മാസവും പത്ത് ദിവസവും അയുദ്ധ ഇരിക്കണം പക്ഷെ ഭർത്താവ് എന്ത് ചെയ്തതാണ് ഭർത്താവ് മരണപ്പെട്ടതാണ് എന്നാൽ ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചു വിവാഹം കഴിച്ച് അയാൾ എന്ത് ചെയ്യുന്ന ആള് വിവാഹമോചനം നടത്തി വിവാഹമോചനം നടത്തിയാൽ സ്വാഭാവികമായി കൊണ്ടും എന്ത് ചെയ്യണം അവിടെ ഭാര്യ ഭർത്തൃബന്ധം നടന്നിട്ടില്ലെങ്കിൽ അവൾ ഇദ് ഇരിക്കേണ്ടതില്ല വിവാഹമോചിത പ്രത്യേകം ശ്രദ്ധിക്കണം ഭർത്താവ് മരണപ്പെട്ടയാളല്ല ഭർത്താവ് ജീവിച്ചിരിക്കുന്നുണ്ട് ഭർത്താവ് തൊലാക്ക് ചൊല്ലി വിവാഹമോചനം നടത്തി അങ്ങനെയാണെങ്കിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാത്ത ഒരു ബന്ധമാണ് അവർ തമ്മിലുള്ളത് എങ്കിൽ അവൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല ും എന്ന് തുടങ്ങുന്ന ആയത്തിൽ അള്ളാഹു വിശദീകരിക്കുന്നുണ്ട് എന്താ അള്ളാഹു പറയുന്നത് സത്യവിശ്വാസികളെ നിങ്ങൾ സത്യവിശ്വാസിനികളെ വിവാഹം കഴിക്കുകയും എന്നിട്ട് നിങ്ങൾ അവളെ സ്പർശിക്കുന്നതിന് മുമ്പായി അവരെ വിവാഹമോചനം നടത്തുകയും ചെയ്താൽ നിങ്ങൾ എണ്ണിക്കണക്കാക്കുന്ന ആചരിക്കേണ്ട ബാധ്യത അവർക്ക് നിങ്ങളോടില്ല പുരുഷന്മാരോട് പറയണം നിങ്ങൾ വിശ്വാസിനികളിൽപ്പെട്ട ഒരാളെ കല്യാണം കഴിച്ചു എന്നിട്ട് നിങ്ങൾ അവളെ സ്പർശിക്കുന്നതിന് മുമ്പ് അവളെ നിങ്ങളെ തൊലാക്ക് ചൊല്ലി വിവാഹമോചനം നടത്തി അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി അവിടെ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല ഇദ്ധ ഇരിക്കേണ്ട ആവശ്യമില്ല അവൾക്ക് ആ ബാധ്യത നിങ്ങളോടില്ല എന്നാൽ നിങ്ങൾ അവർക്ക് മഥാ നൽകുകയും അവരെ ഭംഗിയായി പിരിച്ചയക്കുകയും ചെയ്യുക പുരുഷന്മാരോട് പറഞ്ഞു നിങ്ങൾ വിവാഹം കഴിച്ച സ്ത്രീയാണ് നിങ്ങൾ നിങ്ങളവിടെ സ്പർശിച്ചിട്ടില്ല എന്നതൊക്കെ ശരിയാണ് പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യണം അവൾക്ക് അവൾക്ക് എന്തെങ്കിലും നൽകണം കാരണം അവൾ നിങ്ങൾ വിവാഹം കഴിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ല രീതിയിൽ അവൾക്ക് മഥാ അത് നൽകുക ജീവിക്കാനുള്ളൊരു സൗകര്യം ഉണ്ടാക്കി കൊടുക്കുക എന്നിട്ട് നിങ്ങൾ ഭംഗിയായിട്ടാണ് അവളെ പിരിച്ചയക്കേണ്ടത് എന്ന് അമ്മാനഹൂത്താല പുരുഷന്മാരോട് പറഞ്ഞു അപ്പൊ വിവാഹമോചിത വിവാഹമോചിതകൾ പക്ഷെ എങ്ങനെയുള്ള ആളുകൾ ഇരിക്കേണ്ടതില്ല ഭർത്താവുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുത്ത ഏർപ്പെട്ടിട്ടില്ലാത്ത വിവാഹമോചിത ഇദ്ധ ഇരിക്കേണ്ടതില്ല അത് നമ്മൾ മനസ്സിലാക്കുക ഇനിയോ ഗർഭിണിയായ സ്ത്രീകൾ ഗർഭിണിയായ ആരാകട്ടെ ഗർഭിണികളുടെ ഇദ്ധ എന്ന് പറഞ്ഞാൽ അത് പ്രസവിക്കുന്നത് വരെയാണ് അവിടെ എപ്പോഴാണോ പ്രസവിക്കുന്നത് അതോടുകൂടെ എന്ത് ചെയ്യും അവരുടെ ഇദ്ദ അവസാനിക്കും അങ്ങനെയാണ് നബി ബിസലഹു അലഹി വസ്ല്ലമ്മ പഠിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഞാൻ അത് കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ല ഒരു സ്ത്രീ അവിടെ ഭർത്താവ് മരിച്ചു നാല് ദിവസം കഴിഞ്ഞൊരു പ്രസവിച്ചു ഉദാഹരണം നാല് ദിവസം കഴിഞ്ഞ് പ്രസവിച്ചാൽ അവരുടെ അയിദ്ദ കഴിഞ്ഞു കാരണം എന്താ ഐദ്ദയുടെ കാലയളവ് അള്ളാഹുവും റസൂലും പഠിപ്പിച്ചത് അവൾ പ്രസവിക്കുന്നത് വരെയാണ് എന്നാണ് അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം അവരുടെ ഇദ്ദ അവിടെ അവസാനിച്ചു എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇനി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുള്ളവർ ആർത്തവം ഉണ്ടാകാറുള്ളവർ ഭർത്താവ് മരണപ്പെട്ടിട്ടില്ല വിവാഹമോചനമാണ് നടന്നത് എങ്കിൽ വിവാഹമോചനം ചെയ്യപ്പെട്ട സ്ത്രീ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുള്ളവരും ആർത്തവം നിലക്കാത്തവരുമാണെങ്കിൽ മൂന്ന് ശുദ്ധി ഘട്ടം മൂന്ന് ശുദ്ധി ഘട്ടം മൂന്ന് മാസക്കാലം ചെയ്യണം അവരെ ഇദ്ദേണം അള്ളാഹു പഠിപ്പിച്ചു വിവാഹമോചനം ചെയ്യപ്പെട്ട സ്ത്രീകൾ തങ്ങളുടെ സ്വന്തം കാര്യത്തിൽ മൂന്ന് മാസം മുറകൾ കഴിയും വരെ കാത്തിരിക്കേണ്ടതാണ് എന്ന് അള്ളാഹു സുബാന ഹൂവത്താരെ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിച്ചിട്ടുണ്ട് നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടില്ലാത്ത ആളുകളുടെ വിഷയം പറഞ്ഞു അവിടെ ഉണ്ടായ സംശയം നമ്മൾ ക്ലിയർ ചെയ്തു ഇനി ഒന്ന് രണ്ട് സംശയങ്ങൾ കൂടെ ആളുകൾ ഉന്നയിച്ചിട്ടുണ്ട് ഇൻഷാ ഇൻഷാല്ല ആ സമയത്ത് അത് വിശദീകരിക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം അത് പറയുമോ ഒന്നതില് ഗർഭിണികളെ മൊഴിചെല്ലാമോ എന്ന് ചോദിച്ചിരുന്നു ഗർഭിണികളായിരിക്കുന്ന സമയത്ത് തൊലാക്ക് ചെല്ലാൻ പറ്റുമോ ഇപ്പം നമ്മൾ ഗർഭിണി ഗർഭിണികളുടെ ഇതേക്കുറിച്ച് പറഞ്ഞല്ലോ അപ്പൊ അതുകൊണ്ട് അതുകൂടെ ഇവിടെ ചേർത്ത് പറയാ ഗർഭിണികളായ സ്ത്രീകളെ മൊഴിചെല്ലുന്നതിന് ഇസ്ലാമികമായിക്കൊണ്ട് തെറ്റൊന്നുമില്ല തൊലാക്ക് എന്നുള്ളത് ഒരു വലിയ നല്ല കാര്യമൊന്നല്ല തൊലാക്ക് എന്നുള്ളത് അവസാന അവസാന സമയത്ത് ഒരു കുടുംബ ജീവിതം ഒരിക്കലും ഒരുമിച്ചു പോകാൻ പറ്റാത്ത സാഹചര്യമുണ്ടായാൽ ഒരു സ്ത്രീക്കാകട്ടെ പുരുഷനാകട്ടെ വകവെച്ചു കൊടുക്കുന്ന ഒരു അവകാശമാണ് യഥാർത്ഥത്തില് എന്നുള്ളത് അങ്ങനെയാണ് നമ്മൾ അതിനെ മനസ്സിലാക്കേണ്ടത് ഇസ്ലാം തൊലാക്ക് നിയമാക്കിയിട്ടുണ്ട് തൊലാക്ക് എന്ന് പറഞ്ഞ് എപ്പോഴും തൊലാക്ക് ചെല്ലുന്ന ഒരു സിസ്റ്റം ഉണ്ടാക്കിയെടുക്കുകയല്ല വേണ്ടത് മറിച്ച് അള്ളാഹു സുബാനഹു രണ്ടാളുകളെ ഇണക്കി ചേർത്തു ഭാര്യയും ഭർത്താവുമാക്കി സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കണം എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പറഞ്ഞ് പരിഹരിക്കണം എല്ലാ വഴികളും നോക്കാൻ സുൽഖുണ്ടാക്കാനുള്ള സമാധാനത്തിന് വേണ്ടിയുള്ള എല്ലാ വഴികളും നോക്കണം ആ വഴികളെല്ലാം നോക്കിയിട്ടും ഒരിക്കലും ഒരുമിച്ച് മുന്നോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായാൽ മാത്രമാണ് എന്ത് ചെയ്യുന്നത് തൊലാക്ക് ചെല്ലേണ്ടത് മനസ്സിലായില്ലേ അങ്ങനെ തൊലാക്ക് ചെല്ലുമ്പോൾ ഭാര്യ ഗർഭിണിയാണെങ്കിൽ ആ സമയത്ത് തൊലാക്ക് ചെല്ലാൻ പാടില്ല എന്നൊരു നിയമല്ല ആ സമയത്ത് തൊലാക്ക് ചെല്ലാം എന്നാൽ ആർത്തവകാരിയായിരിക്കേ ഒരാളുടെ ഭാര്യ ആർത്തവകാരിയാണ് അത്തരം സന്ദർഭങ്ങളിൽ എന്തു ചെയ്യാൻ പാടില്ല തൊരാക്ക് ചെല്ലാൻ പാടില്ല ആർത്തവം കഴിഞ്ഞതിന് ശേഷം മാത്രമേ തൊരാക്ക് ചെല്ലാൻ പാടുള്ളൂ എന്നുള്ളതാണ് ഇസ്ലാമിന്റെ വിധി അതുകൂടെ നമ്മൾ മനസ്സിലാക്കുക ഇനി ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഹുൽ ഐ ചെയ്യപ്പെട്ട ഒരു ഒരു ഹുൽ ഐ ചെയ്യപ്പെട്ടവൾ ഒരു സ്ത്രീ അവൾ എന്ത് ചെയ്യുകയാണ് എന്താണ് ഹുൽ ഐ എന്ന് പറഞ്ഞാൽ എന്നത് ആദ്യം മനസ്സിലാക്കണം ഒരു സ്ത്രീ ന്യായമായ കാരണത്താൽ തൻ്റെ ഭർത്താവിനെ വെറുക്കുകയും അയാളോടൊപ്പം ജീവിക്കാൻ ഇഷ്ടപ്പെടാതിരിക്കുകയും ചെയ്യുന്ന അവസ്ഥയിൽ അവൾക്ക് എന്ത് ചെയ്യാം അവനിൽ നിന്ന് വിവാഹമോചനം തേടണം വിവാഹം ഒഴിവാക്കണം ആ ബന്ധം ഒഴിവാക്കണം അതിന് സ്ത്രീക്ക് വിവാഹമോചനം ആവശ്യപ്പെടാം മനസ്സിലായില്ല വിവാഹമോചനം ആവശ്യപ്പെടാം അങ്ങനെ സ്ത്രീകളുടെ ഭാഗത്ത് നിന്ന് വേർപിരിയാനുള്ള തീരുമാനം ആവശ്യപ്പെടുന്നതിനെയാണ് എന്ത് പറയാ ഹുൽ എന്ന് പറയാ ഭർത്താവിനെ ഒഴിവാക്കുക സ്ത്രീ ഒഴിവാക്കുക ഭർത്താവിന് ആരൊഴിവാക്കുക ഭർത്താവ് സ്ത്രീനെ ഒഴിവാക്കല്ല സ്ത്രീ ഭർത്താവിനെ ഒഴിവാക്കുക കാരണം എന്താ അയാളുടെ കൂടെ സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റുന്നില്ല അയാൾ ബാധ്യതകൾ നിർവഹിക്കുന്നില്ല അങ്ങനെയൊക്കെ ഒരു ഒരു സാഹചര്യം വന്നാൽ നമ്മുടെ വിഷയം എന്താ ഹുൽ അല്ല ആ ഹുൽ ചെയ്യപ്പെട്ട അവസ്ഥയിലുള്ള ഒരു സ്ത്രീ അവിടെ എന്നതാണ് വിഷയം അവളെ ഇരിക്കണം അങ്ങനെയുള്ള സ്ത്രീകളും എന്ത് ചെയ്യണം ഇദ്ധ ഇരിക്കണം എന്നുള്ളതാണ് പിന്നെ നബിസല്ലാഹു അലൈഹി വസലമ പഠിപ്പിച്ചിട്ടുള്ളത് എന്നാൽ അവിടെ ഒരു നിയമമുണ്ട് ആ നിയമം അതിന്റെ ഇദ്ദയുടെ അക്കാമുകൾ നമ്മൾ പറഞ്ഞു തുടങ്ങിയിട്ടില്ല എന്താ നിയമം ഹുൽ ചെയ്യപ്പെട്ട സ്ത്രീ ഭർത്താവിന്റെ വീട്ടിലല്ല ഇദ്ധ ഇരിക്കേണ്ടത് മറിച്ച് എവിടെയാണ് അവരുടെ വീട്ടിലാണ് അതെന്തുകൊണ്ട് അങ്ങനെ അറിയോ സാധാരണഗതിയിൽ ഇദ്ധ ഇരിക്കേണ്ടത് ഭർത്താവിന്റെ വീട്ടിലാണ് ഞാൻ പറയും അവസാനം നമ്മളത് വിശദീകരിക്കുന്നുണ്ട് അപ്പൊ ഇവിടെ നിങ്ങൾ എന്ത് മനസ്സിലാക്കാം ഹൊ ചെയ്യപ്പെട്ട സ്ത്രീ ആ സ്ത്രീ എന്ത് ചെയ്യണം അവൾ ഇദ്ധ ഇരിക്കണം ഇദ്ധ ഇരിക്കേണ്ടത് എവിടെയാണ് അവളെ ഇദ്ധ ഇരിക്കേണ്ടത് അവളുടെ വീട്ടിലാണ് എന്ന് മനസ്സിലാക്കാം പിന്നെ എത്ര സമയം എന്ത് ചെയ്യണം അവരുടെ ഇദ്ദയുടെ കാലയളവ് എത്രയാണ് അതിൽ പണ്ഡിതന്മാർക്കിടയിൽ തർക്കങ്ങളുണ്ട് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് അത് ഹുലൈനെ തൊലാക്കായിട്ടാണോ ഫസ് പരിഗണിക്കുക എന്നതിൽ പണ്ഡിതന്മാർക്കിടയിൽ വീക്ഷണ വ്യത്യാസം ഉള്ളത് കൊണ്ടാണ് എന്ത് സംഭവിച്ചത് ഈ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ വന്നിട്ടുള്ളത് ഹുലൈനെ തൊലാക്കായി പരിഗണിക്കുന്നവരുടെ അഭിപ്രായം കൊണ്ട് പരിഗണിക്കുന്ന ആളുകൾ അങ്ങനെയുള്ള പണ്ഡിതന്മാർ പറഞ്ഞത് അവര് മൂന്ന് കുറു ആ മൂന്ന് മാസം തീയണയിരിക്കണം എന്നാൽ കൊണ്ട് പരിഗണിക്കുന്ന ആളുകൾ അവരുടെ അഭിപ്രായം എന്താണ് അവർ ഒരു മാസം മതി മതി ഇരുന്നാൽ എന്നുള്ളതാണ് ഏറ്റവും ശരിയായ അഭിപ്രായമായി തോന്നുന്നത് കൊണ്ട് പരിഗണിച്ച് അവര് ഒരു മാസം ഇരിക്കുക എന്നുള്ളതാണ് ശരിയായി ശരിയായിക്കൊണ്ട് തോന്നുന്ന അതാണ് ഞാൻ ആ വിഷയത്തിൽ മനസ്സിലാക്കുന്നത് എന്താ തണു ഇബിൻ അബ്ബാസ് റതി അള്ളാഹു പറഞ്ഞു അബ്ബാസ് റതി അള്ളാഹു ഹരി

അപ്പൊ അത് അതിന്റെ അടിസ്ഥാനത്തിൽ ഹുല ചെയ്യപ്പെട്ടവൾ അവളെ യുദ്ധയിരിക്കണം ആ യുദ്ധ ഇരിക്കേണ്ടത് അവളുടെ വീട്ടിലാണ് അവൾ ഒരു മാസക്കാലമാണ് ഇദ്ധ ഇരിക്കേണ്ടത് എന്നതാണ് പ്രമാണങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നത് ഇനി മറ്റൊരു വിഷയം ഭർത്താവുമായി പിണങ്ങി നിന്ന ഭാര്യ ഒരു ഭാര്യ അവടെന്ത് ചെയ്തു ഭർത്താവുമായി പിണങ്ങി നിന്നു നിലവിൽ ഭർത്താവുമായി കൊണ്ട് ബന്ധമൊന്നുമില്ല എന്നാൽ അവർ തമ്മിൽ വിവാഹമോചനം നടന്നിട്ടില്ല അത്തരമൊരു സാഹചര്യത്തിൽ വിധയ വിധവയാകേണ്ടി വരുന്ന സ്ത്രീ അവളെന്ത് ചെയ്യണം നാല് മാസവും പത്ത് ദിവസവും ഇദ്ദേഹിക്കണം ഞാനിത് നിര പറഞ്ഞതെന്നറിയോ നമ്മുടെയൊക്കെ നാട്ടിൽ ഒരുപാട് സഹോദരികൾ അതേപോലെ തന്നെ സഹോദരങ്ങൾ പരസ്പരം സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കേണ്ടതിന് പകരം തെറ്റിപ്പിരിഞ്ഞ് ജീവിക്കുന്നുണ്ട് രണ്ട് വീടുകളിലായി കഴിയുന്നുണ്ട് തലാക്കി അല്ലിയിക്കണോ ഇല്ല വിവാഹബന്ധം ഒഴിവാക്കിക്കണോ ഇല്ല എന്നാൽ എന്നാലും ഭാര്യ ഭർത്താവായിട്ട് ജീവിക്കണത് അതില്ലതാനും രണ്ട് വീട്ടുകളിലായി രണ്ട് സ്ഥലങ്ങളിലായി വേർപ്പെട്ട് ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ആരാ നിന്റെ ഭർത്താവ് എന്ന് ചോദിച്ചാൽ പേര് പറയേണ്ട ഒരു ഭർത്താവ് പക്ഷേ ആ ഒരു ഭർത്താവുമായി കൊണ്ടുള്ള നല്ല ഒരു യാതൊരു ബന്ധമല്ലാത്ത സ്ത്രീകൾ അതേപോലെ തന്നെ ഭാര്യയുമായി യാതൊരു വിധത്തിലുള്ള പിന്നെ നല്ല ബന്ധമല്ലാത്ത പിന്നെ ആളുകൾ അങ്ങനെയുള്ള ഭർത്താക്കന്മാർ ഭർത്താക്കന്മാര് ഇത് ഗൗരവമുള്ള വിഷയമാണ് ഭർത്താവുമായി പിണങ്ങി നിന്ന ഭാര്യ അവരുടെ ഭർത്താവ് ഒരു ദിവസം മരിക്കുകയാണ് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കി അള്ളാഹു സുബാന അവന്റെ അനുഗ്രഹമാണ് എന്ന് എടുത്തു പറഞ്ഞ ആ ബന്ധം അങ്ങനെയുള്ള ബന്ധത്തിൽ കഴിയുന്ന ആടുമായിട്ട് പിണങ്ങി നിൽക്കുക കുറെ കാലങ്ങൾ പിണങ്ങി നിൽക്കുക പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും സ്വാഭാവികമാണ് കുടുംബജീവിതത്തിൽ കുഴപ്പങ്ങൾ ഉണ്ടാകും പ്രശ്നങ്ങൾ ഉണ്ടാകും അത് പരിഹരിക്കണം സംസാരിക്കണം അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു അവസ്ഥ വന്നാൽ ഭർത്താവുമായി പിണങ്ങി നിന്ന ഭാര്യ അവളുടെ ഭർത്താവ് മരണപ്പെട്ടാൽ അവൾ എനിക്ക് ഭർത്താവ് ഒരു ബന്ധം ഉണ്ടായിരുന്നില്ല ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ട് തന്നെ കുറെ കാലായിട്ടുണ്ട് എന്ന് പറയല്ല വേണ്ടത് അവൾ എന്ത് ചെയ്യണം ഇദ്ദ ആചരിക്കണം എങ്ങനെ നാലു മാസവും പത്തു ദിവസവും അവൾദ്ധ ആചരിക്കണം എന്നുള്ളതാണ് ഇസ്ലാമിന്റെ നിയമം അത് മനസ്സിലാക്കണം അതേപോലെ തന്നെ മറ്റൊരു കേസ് എന്താണ് മരണ വാർത്ത അറിഞ്ഞില്ല ഒരു ഭർത്താവ് മരിച്ചു ഒരു സ്ത്രീയുടെ ഭർത്താവ് മരിച്ചു അവരുടെ ഭർത്താവ് മരിച്ച വിവരം ആരും അറിഞ്ഞില്ല ഇപ്പൊ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പിന്നെ നമ്മുടെ ദുബായി നിന്നൊരു വാർത്ത കുറച്ച് മുമ്പാണ് ഞാൻ വായിക്കേണ്ടായി ഒരു സഹോദരൻ അദ്ദേഹം മരണപ്പെട്ടു അദ്ദേഹം മരണപ്പെട്ട് കുറെ കുറെ കാലങ്ങളായി കുറെ ആയി ആരും എന്ത് ചെയ്യുന്നില്ല ബോഡി ബോഡിയെടുക്കാം പിന്നെ ബന്ധുക്കൾ അറിയില്ല അങ്ങനെയുള്ള സംഭവങ്ങളുണ്ട് ഇപ്പൊ ഞാനൊക്കെ ജുബൈലാണ് ഇവിടെ ഉള്ള മയ്യത്തുമായി മയ്യത്തുകളുമായി ബന്ധപ്പെട്ട് മരണവുമായി ബന്ധപ്പെട്ട് ഘടമഴകുമ്പോ കുറെ ബോഡികളൊക്കെ ഒരുപാട് കാലം ഇവിടെ കിടക്കും മോർച്ചറിയിൽ കിടക്കും അതിന്റെ ആളുകൾ അറിയാത്തവര് നമ്മുടെ മലയാളികളൊക്കെ മാഷാ അല്ലാ വിഷയത്തിൽ വളരെ വളരെ മുന്നിലാണ് യാതൊരു സംശയമില്ല ആ വിഷയത്തിൽ മലയാളികളായ ആളുകളൊക്കെ ഒരാൾ ഹോസ്പിറ്റലിലായാൽ അതേപോലെ തന്നെ പിന്നെ മരണപ്പെട്ടാലൊക്കെ ആ വിഷയങ്ങളിലൊക്കെ നല്ല ഇടപെടലുകൾ അതിന് രാഷ്ട്രീയ സംഘടനകളും മതസംഘടനകളും മറ്റുള്ള സാംസ്കാരിക കൂട്ടായ്മകളും അതിൻ്റെ പുറമെ ധാരാളം വ്യക്തികളുമൊക്കെ ആ നിലയിൽ വലിയ സേവനം ചെയ്യുന്ന ആളുകളാണ് അതിൽ മലയാളികൾ വലിയൊരു വലിയൊരു നന്മ ആയിക്കൊണ്ട് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്നാൽ മറ്റു നാടുകളിൽ ഒരു പക്ഷേ അത്തരത്തിലുള്ളൊരവസ്ഥ കാണാറില്ല ഇന്ത്യയിലെ തന്നെ വിവിധ സംസ്ഥാനങ്ങളിലുള്ള ആളുകളിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ പലപ്പോഴും കാണാറില്ല ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നതല്ല നമ്മുടെ പ്രശ്നം എന്താണ് ഒരാൾ ഇവിടുന്ന് മരിച്ചു പ്രവാസിയായ ഒരാൾ മരിച്ചു എന്ന് വിചാരിക്കൂ ആ മരിച്ച വിവരം നാട്ടിൽ അറിഞ്ഞില്ല അയാൾക്ക് ഭാര്യയുണ്ട് അയാൾക്ക് മക്കളൊക്കെ ഉണ്ട് അപ്പൊ അവരുടെ അവരുടെ ആ ഇദ്ധ എങ്ങനെയാണ് അവർ യുദ്ധയിരിക്കണമല്ലോ അവരുടെ യുദ്ധ എങ്ങനെയാണ് അത് നമ്മൾ പഠിച്ചിരിക്കേണ്ട വിഷയമാണ് മനസ്സിലാക്കി വിഷയമാണ് ഒരു ഭാര്യ ഒരു ഭാര്യ ഭർത്താവിൻ്റെ മരണമറിയുന്നത് ഏറെ കാലത്തിന് ശേഷമാണെന്ന് വിചാരിക്കുക ഒരുപാട് കാലം കഴിഞ്ഞിട്ടാണ് സാധാരണ യുദ്ധന്റെ കാലയളവ് അത്രയാണ് നാല് മാസവും പത്ത് ദിവസമാണ് അതൊക്കെ കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞിട്ട് അറിയണത് അല്ലെങ്കിൽ രണ്ടു വർഷം കഴിഞ്ഞിട്ടറിയണത് അവൾ ഇദ്ധ ഇരിക്കേണ്ടതില്ല അവൾ യുദ്ധം അനുഷ്ഠിക്കേണ്ടതില്ല കാരണം എന്താ അത് കഴിഞ്ഞുപോയി ഭർത്താവിന്റെ മരണത്തോടു കൂടിയാണ് ഇദ്ധ ആരംഭിക്കേണ്ടത് ആ കാലം കഴിഞ്ഞുപോയി അതുകൊണ്ട് തന്നെ പിന്നീട് അവൾ എന്ത് ചെയ്യേണ്ടതില്ല ഇദ്ധ അനുഷ്ഠിക്കേണ്ടതില്ല എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞത് ഇനിയോ ഭർത്താവ് മരിച്ച വിവരം രണ്ടു മാസം കഴിഞ്ഞിട്ടാണ് അറിയണത് കുറച്ചു കാലം ബാക്കിയുണ്ട് രണ്ട് മാസം കഴിഞ്ഞാൽ പറഞ്ഞു അപ്പൊ അതിന്റെ ബാക്കി എന്ത് ചെയ്താൽ മതി പൂർത്തീകരിച്ചാൽ മതി നാലു മാസവും പത്ത് ദിവസം രണ്ടു മാസത്തെ കഴിഞ്ഞു ബാക്കി രണ്ട് മാസം പത്ത് ദിവസം എന്ത് ചെയ്താൽ മതി അവര് ഇദ്ധ ഇരുന്നാൽ മതി അപ്പൊ അങ്ങനെയാണ് മരണവാർത്ത അറിയാത്ത ആളുകൾ ആ അറിയാത്ത സാഹചര്യത്തിൽ അതിനെ പണ്ഡിതന്മാർ എന്ത് ചെയ്യണമെന്ന് വിശദീകരിച്ചപ്പോൾ അവര് കാലം കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ ഇദ്ദയുടെ പീരീഡ് കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ ഇരിക്കേണ്ടതില്ല എന്നാൽ അറിയുമ്പോൾ അവരുടെ ഇദ്ദേ ഇരിക്കേണ്ട സമയത്തേക്ക് ഇനിയും ബാക്കിയുണ്ട് മരണപ്പെട്ട സമയം മുതല് ബാക്കിയുണ്ട് എങ്കിൽ എന്ത് ചെയ്യണം അവര് അത് പൂർത്തീകരിക്കുകയുമാണ് വേണ്ടത് എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് ഇനി വിവാഹമോചിത ഒരു സ്ത്രീ വിവാഹമോചനം ചെയ്യപ്പെട്ടു അപ്പൊ വിവാഹമോചിത അനുഷ്ഠിക്കുന്നതിനിടയിലെ ഭർത്താവ് മരിച്ചു അങ്ങനെ സംഭവിക്കാലോ വിവാഹമോചിത എന്ത് ചെയ്യണം യുദ്ധം ഇരിക്കണം നമ്മൾ പറഞ്ഞു ആ യുദ്ധം ഇരിക്കുന്നതിന്റെ ഇടയിലാണ് എന്ത് ചെയ്യുന്ന ഭർത്താവ് മരണപ്പെടുന്നത് അപ്പൊ എന്താ ചെയ്യേണ്ടത് അവിടെ ഒന്ന് ശരിക്കും മനസ്സിലാക്കണം ഒന്നാമത്തെയോ രണ്ടാമത്തെയോ തൊലാക്ക് അഥവാ വിവാഹമോചനം അങ്ങനെ വിവാഹമോചനം ചൊല്ലപ്പെട്ടുകയും അതിൻ്റെ യുദ്ധം അനുഷ്ഠിക്കുകയും ചെയ്യുന്ന അവസരത്തിലാണ് ഭർത്താവ് മരണപ്പെടുന്നത് എങ്കിൽ ശരിക്കും മനസ്സിലാക്കണം ഒന്നാമത്തെയോ രണ്ടാമത്തെയോ തൊലാക്ക് വിവാഹമോചനം അത് ചൊല്ലപ്പെട്ട ആ അങ്ങനെ ചൊല്ലിയ ഒരു സ്ത്രീ അതിൻ്റെ യുദ്ധം അനുഷ്ഠിക്കുകയാണ് ആ യുദ്ധം അനുഷ്ഠിക്കുന്ന അവസരത്തിലാണ് ഭർത്താവ് മരണപ്പെടുന്നത് എങ്കിൽ മരണപ്പെട്ട നിമിഷം മുതൽ നാലു മാസവും പത്ത് ദിവസവും വിധവ എന്ന നിലയിൽ അവരെന്ത് ചെയ്യണം ഇദ്ധ ആചരിക്കണം അവര് ഇദ്ധ ആചരിക്കണം ഇത് മനസ്സിലായിട്ടില്ലെങ്കിൽ ഇത് ഇതിന്റെ പിന്നെ ഈ ക്ലാസ് കഴിഞ്ഞാൽ ആവർത്തിച്ച് കേട്ടത് മനസ്സിലാക്കണം സഹോദരികള് മനസ്സിലായില്ലേ പത്ത് ദിവസം നാലു മാസം പത്ത് ദിവസം അവരെന്ത് ചെയ്യണം ഇദ്ധ ആചരിക്കണം ഇനി വിവാഹമോചിത അവിടെ ഇദ്ധാചരിക്കണം അവൾ ഇദ്ധ ആചരിക്കുകയാണ് അവൾ ഗർഭിണിയുമാണ് അങ്ങനെയാണെങ്കിലോ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഗർഭിണികളുടെ ഇദ്ധ ഏതുവരെയാണ് അവിടെ പ്രസവിക്കുന്നവരെയാണ് പ്രസവിക്കുന്നതോടുകൂടി അവിടെ യുദ്ധ യുദ്ധയുടെ കാലയളവ് കഴിയും മനസ്സിലായില്ലേ ഇനി ഈ രണ്ടാമത്തെ തൊലാക്ക് ആ തൊലാക്ക് കഴിഞ്ഞ ആറ് നാല് മാസവും പത്ത് ദിവസവും ഇദ്ധ ഇരിക്കണം പറഞ്ഞു അവൾക്ക് ഭർത്താവിൽ നിന്നുള്ള അനന്തര സ്വത്തിന് അവകാശമുണ്ട് അതുകൂടെ അതിൻ്റെ കൂടെ മനസ്സിലാക്കണം ഭർത്താവിൻ്റെയൊക്കെ വീട്ടുകാർ അത് മനസ്സിലാക്കണം അവരത് അറിഞ്ഞു ചെയ്യണം ഒരാളിൻ്റെ ഇത് രണ്ട് ഭാര്യ രണ്ട് തൊലാക്ക് എല്ലിട്ടുണ്ട് അവടതിൻ്റെ ഇദ്ധ ഇരിക്കുമ്പോൾ ആ ഭർത്താവ് മരിക്കണേ അപ്പൊ അവൾ ആ മരണ വിവരം അറിഞ്ഞത് മുതൽ നാലു മാസം പത്ത് ദിവസം ഇദ്ധ ഗർഭിണിയാണെങ്കിൽ പ്രസവിക്കുന്നത് വരെ ഇദ്ധ എന്നിട്ട് എന്ത് വേണം അവൾക്ക് അനന്തര സ്വത്ത് കൊടുക്കും വേണം ആ ഭർത്താവിന്റെ സ്വത്തിൽ അവൾക്കുള്ള പ്രകാശം ഭർത്താവിന്റെ ആളുകൾ എന്തു കൊടുക്കണം അത് ഇസ്ലാമിന്റെ നിയമാണ് എന്നാൽ മൂന്നാമത്തെ തൊലാക്കും ചൊല്ലി മൂന്നാമത്തെ തൊലാക്കും ചൊല്ലി അതിന്റെ ഇദ്ധ അനുഷ്ഠിക്കുന്ന അവസരത്തിലാണ് ഭർത്താവ് മരണപ്പെടുന്നത് എങ്കിൽ അവൾ വിധവ എന്ന എന്ന് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല അനുഷ്ഠിക്കേണ്ടതില്ല അവൾ യുദ്ധ ആചരിക്കേണ്ടതില്ല അവൾക്ക് ഭർത്താവിൻ്റെ സ്വത്തിൽ നിന്ന് അനന്തരവും ഉണ്ടാവുകയില്ല ഭർത്താവിൻ്റെ സ്വത്തിൽ നിന്ന് അവൾ അനന്തരം എടുക്കാനും പാടില്ല അപ്പോൾ വിവാഹമോചിതരായ സ്ത്രീകൾ അവർ യുദ്ധം അനുഷ്ഠിക്കുന്നതിൻ്റെ ഇടയിൽ ഭർത്താവ് മരണപ്പെട്ടാൽ മരണപ്പെട്ടാലുണ്ടാകുന്ന അലകളാണ് നമ്മളിപ്പോ കേട്ടത് നമ്മളിപ്പോ മനസ്സിലാക്കിയത് ഇനി ഞാൻ പറയാൻ പോകുന്നു യുദ്ധ ആചരിക്കുന്ന ആളുകൾ പാലിക്കേണ്ട ചില മര്യാദകളാണ് പെട്ടെന്ന് പറഞ്ഞു പോകാം ഒന്ന് ഭർത്താവ് മരണപ്പെടുമ്പോൾ ഏതൊരു വീട്ടിലാണോ ഉള്ളത് അവിടെയാണ് ഇദ്ധ ആചരിക്കേണ്ടത് ഒന്നാമത്തെ നിയമം എന്താണ് ഭർത്താവ് മരണപ്പെടുമ്പോൾ ഉള്ള വീട്ടിൽ തന്നെയാണ് ഇദ്ധ ആചരിക്കേണ്ടത് വിവാഹമോചനം ചെയ്യപ്പെട്ട സ്ത്രീ അവരുടെ ഭർത്താവിൻ്റെ വീട്ടിലാണ് ഇദ്ധ അനുഷ്ഠിക്കേണ്ടത് വിവാഹമോചനം ചെയ്യപ്പെട്ട സ്ത്രീ അവരുടെ ഭർത്താവിൻ്റെ വീട്ടിൽ തന്നെയാണ് എന്ത് ചെയ്യേണ്ടത് യുദ്ധം അനുഷ്ഠിക്കേണ്ടത് നിങ്ങളുടെ കഴിവിൽപ്പെട്ട നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് നിങ്ങൾ അവരെ താമസിപ്പിക്കണം എന്നുള്ളത് അല്ലാഹു കൽപ്പിച്ച കാര്യമാണ് എന്താ എവിടെ ആചരിക്കണം എന്ന് ചോദിച്ചാൽ ഭർത്താവിന്റെ വീട്ടിലാണ് ഭർത്താവ് മരിക്കുമ്പോ എവിടെയാണ് ഉണ്ടായിരുന്നത് ആ ഭർത്താവിന്റെ വീട്ടിൽ അത് അതൊന്നുകൂടെ വിശദീകരിക്കേണ്ടതെന്ന് ഞാൻ പറയാം ഒരു സ്ത്രീയുടെ ഭർത്താവ് മരിക്കുമ്പോൾ അവൾ ഉള്ള വീട്ടിൽ തന്നെയാണ് ഇദ്ധ ഇരിക്കേണ്ടത് എന്നതാണ് പണ്ഡിതന്മാർ പറയുന്നത് മതപരവും അതേപോലെ തന്നെ ശാരീരികവുമായ നിർഭയത്വം നഷ്ടപ്പെടുന്നത് വരെ ഉപേക്ഷിച്ച് മറ്റു ഭവനങ്ങളിൽ മറ്റു വീടുകളിൽ അനുഷ്ഠിക്കുന്നത് ഇസ്ലാമികമായി തെറ്റാണ് എങ്ങനെയാണ് മതപരമായ കാരണം ഉണ്ടാകണം ശാരീരികമായ പ്രശ്നം ഉണ്ടാകണം ഉണ്ടാക്കണം പ്രശ്നം എന്താ നിർഭയത്വം ആ വീട്ടില് ഭർത്താവിന്റെ വീട്ടിൽ നിന്നാൽ ശാരീരികമായി ഉപദ്രവിക്കപ്പെടാൻ സാധ്യത ഉണ്ട് അങ്ങനെയുള്ള സാഹചര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ അവൾ എവിടെ തന്നെ അനുഷ്ഠിക്കേണ്ടത് ഭർത്താവിന്റെ വീട്ടിൽ തന്നെയാണ് ഇദ്ധ അനുഷ്ഠിക്കേണ്ടത് അങ്ങനെ അനുഷ്ഠിക്കാതിരുന്നാൽ അവൾ കുറ്റക്കാരിയാണ് എന്നാണ് ആര് പറയുന്നത് പണ്ഡിതന്മാര് നമ്മളെ പഠിപ്പിക്കുന്നത് മനസ്സിലായില്ല എന്നാൽ അനിവാര്യമായ ആവശ്യങ്ങൾക്ക് എന്ത് ചെയ്യാം അവൾക്ക് പുറത്തു പോകാം അപ്പൊ അനുഷ്ഠിക്കേണ്ടത് എവിടെയാണ് ഭർത്താവിന്റെ വീട്ടിലാണ് എന്തെങ്കിലും അനിവാര്യമായ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാ മാറി അവളുടെ മതപരമായ അല്ലെങ്കിൽ ശാരീരികമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവൾക്ക് മാറി എന്ത് ചെയ്യാം അവൾക്ക് പിന്നെ ആരുടെ വീട്ടിലാ മറ്റു വീടുകളിൽ അവൾക്ക് ഇദ്ധ ഇനി ഇരിക്കുന്ന ഒരാൾക്ക് പുറത്തു പോകാൻ പറ്റുമോ യുദ്ധം ആചരിക്കുന്ന ഒരാൾക്ക് പുറത്തു പോകാൻ പറ്റുമോ അനിവാര്യമായ ആവശ്യങ്ങൾക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ അവിടെ പുറത്തു പോകാൻ പാടുള്ളൂ ഒരു സ്ത്രീ അവൾ അധ്യാപികയാണ് അവൾ അധ്യാപികയാണ് അവൾക്ക് പുറത്തു പോകണം അബന്തിയ അവൾക്ക് പുറത്തു പോകാം ഒരു ഡോക്ടറാണ് അവർക്ക് പുറത്തു പോകാം നേഴ്സാണ് പുറത്തു പോകാം ഇങ്ങനെ ജോലി ചെയ്യുന്ന ആളുകൾക്കൊക്കെ ജോലിക്ക് പോകൽ ഗവൺമെന്റ് ജോലി നഷ്ടപ്പെടാൻ സാധ്യത ഉണ്ട് ഇനി എടുക്കാൻ പറ്റുമെങ്കിൽ ലീവ് എടുക്കാം എന്നിട്ട് ആ ബാധ്യത നിർവഹിക്കാം അതിനൊന്നും പറ്റുന്നില്ല അനിവാര്യമായ സാഹചര്യമാണ് അങ്ങനെയുള്ള ആളുകൾക്ക് പോകാം മനസ്സിലായല്ലേ അതേപോലെ തന്നെ ചികിത്സക്ക് വേണ്ടി പുറത്തുക്ക് പോകാം വീട്ടിലേക്കുള്ള സാധനങ്ങൾ കൊണ്ടുവരാൻ വേറെ ആരുമില്ല സഹായിക്കാൻ അപ്പൊ ഇദ്ദേഹിക്കുന്ന പോയി സ്ത്രീ പോയി വാങ്ങേണ്ടി വരും അവർക്ക് ആ സമയത്ത് പോകാം അതൊക്കെ അനിവാര്യമായ സാഹചര്യങ്ങളാണ് അങ്ങനെയുള്ള അനിവാര്യമായ സാഹചര്യങ്ങൾ എന്ത് ചെയ്യാ അവർക്ക് പുറത്തു പോകാം അവരുടെ ഭർത്താവ് മരണപ്പെട്ട സമയത്ത് നബിസ് അലിസ്ലിന്റെ കാലത്ത് അവരുടെ ഭർത്താവ് കൊല്ലപ്പെടുകയുണ്ടായി അപ്പം എന്ത് ചെയ്തു തന്റെ സഹോദരിമാരുടെ വീട്ടിൽ അനുവാദം ചോദിച്ചവര് നബിന്റെ അടുക്കലേക്ക് ചെന്നു ആ മഹതി ഭർത്താവ് കൊല്ലപ്പെട്ടു അപ്പൊ ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് അവിടെ കുറച്ച് സൗകര്യ കുറവൊക്കെ ഉണ്ട് ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് മാറി തന്റെ സഹോദരിമാരുടെ കൂടെ ഇദ്ധ ഇരിക്കാനുള്ള അനുവാദം ചോദിച്ചാൽ പോണത് അപ്പൊ നബി സി വസ്ലാം ആദ്യ അനുവാദം നൽകി അങ്ങനെ മഹതി തിരിച്ചു പോകുമ്പോൾ നബി അവരെ തിരിച്ചു വിളിച്ചു എന്നിട്ട് പറഞ്ഞു യുദ്ധയുടെ കാലം അവസാനിക്കുന്നത് വരെ ഭർത്താവിന്റെ വീട്ടിൽ തന്നെ താമസിക്കാൻ നബി അല്ലാഹു അല്ലെ സ്ഥലം ആവശ്യപ്പെട്ടു അങ്ങനെ ആ മഹതി നാലു മാസവും പത്ത് ദിവസവും എവിടെ യുദ്ധം ഇരുന്നത് ഭർത്താവിന്റെ വീട്ടിലാണ് അപ്പൊ അനിവാര്യമായ സാഹചര്യത്തിൽ പുറത്തു പോകാം അല്ലെങ്കിൽ എവിടെ യുദ്ധം ഇരിക്കണം ഭർത്താവിന്റെ വീട്ടിൽ തന്നെ ഇരിക്കണം അനാവശ്യമായി ഗുണം ചെയ്യാൻ പാടില്ല പുറത്തു പോകാൻ പാടില്ല ആരാധനാ കർമ്മങ്ങൾക്ക് പോലും അനിവാര്യമായ സാഹചര്യത്തിൽ പുറത്തു പോകാം അനാവശ്യമായി പുറത്തു പോകാൻ പാടില്ല ആരാധനാ കർമ്മങ്ങൾ നിർവഹിക്കാനായി കാലയളവിൽ പള്ളികളിലേക്കും മറ്റൊക്കെ പോകുന്നത് സ്ത്രീകൾ ഒഴിവാക്കണം സ്ത്രീകൾക്ക് പള്ളി വാജിബല്ല സ്ത്രീകൾക്ക് പള്ളി സ്ത്രീകൾക്ക് പള്ളി അനുവദനീയമാണ് സ്ത്രീകൾക്ക് പള്ളിയിൽ പോകാം സ്ത്രീകൾക്ക് പള്ളിയിൽ പോയാൽ പ്രതിഫലം കിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാര് പള്ളിയിൽ പോയിട്ടുണ്ട് സ്ത്രീകൾക്ക് പള്ളി നിഷിദ്ധമല്ല ചില ആളുകൾ അങ്ങനെ പഠിപ്പിക്കുന്നുണ്ട് അത് ശരിയല്ല

എന്ത് ചെയ്യരുത് ഐദ്ധ ഇരിക്കുന്ന കാലയളവിൽ പോകേണ്ടതില്ല മനസ്സിലായില്ലേ ആവശ്യത്തിന് പകൽ സമയത്ത് പുറത്തു പോകാമെങ്കിലും അനിവാര്യമായ ആവശ്യങ്ങളുണ്ട് അപ്പോൾ പുറത്തു പോകാമെങ്കിലും രാത്രി എന്ത് ചെയ്യണം വീട്ടിൽ തന്നെ വരണം രാത്രിയിൽ വീട്ടിൽ തന്നെ വരണം നിർബന്ധാണത് മുജാഹിദ് അദ്ദേഹം റിപ്പോർട്ട് ചെയ്യണം അദ്ദേഹം പറയാണ് കുറേ പിന്നെ ഷഹീദുകളായി കുറെ ആളുകൾ സ്വഹാബികൾ ഷഹീദായി രക്തസാക്ഷികളായി ആ സ്വാഭാഭിമാനുടെ ഭാര്യമാർ അതോടുകൂടെ വിധവകളായി മാറി അപ്പൊ അവർ നബിന്റെ അടുക്കലേക്ക് ചെന്നു നബി അലൈഹി സ്വലമിയോട് പറഞ്ഞു നബിയെ രാത്രിയിൽ ഞങ്ങൾക്ക് ഏകാന്തത അനുഭവപ്പെടുന്നുണ്ട് ഞങ്ങൾ ഒറ്റക്കായിട്ട് ഞങ്ങളെ ഭർത്താവ് ഭർത്താവ് ഭർത്താക്കന്മാർ മരണപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങളെല്ലാവരും ഈ ഭർത്താക്കന്മാർ മരണപ്പെട്ട സ്ത്രീകൾ ഞങ്ങളെല്ലാവരും രാത്രിയിൽ ഒരു വീട്ടിൽ ഞങ്ങളെല്ലാവരും കൂടെ കഴിച്ചു കൂട്ടട്ടെ ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ച് താമസിക്കട്ടെ നേരം പുലർന്നാൽ ഞങ്ങൾ ഞങ്ങളുടെ സ്വഭവനങ്ങളിലേക്ക് ഞങ്ങളുടെ വീടുകളിലേക്ക് ഞങ്ങൾ തിരിച്ചു പോയിക്കൊള്ളാം അപ്പൊ നബിസ്വല്ലാഹു അലൈഹി വസ്ലമ്മ അവരോട് പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ ആ ഏകാന്തത വെടിയാൻ വേണ്ടി നിങ്ങൾ സംസാരിച്ചിരുന്നോളൂ നിങ്ങൾ സംസാരിച്ചു ഒരുമിച്ചിരുന്നോളൂ കുഴപ്പമൊന്നുമില്ല പക്ഷേ രാത്രിയിൽ നിങ്ങൾ എന്ത് ചെയ്യണം ഉറങ്ങാൻ അന്തിയുറങ്ങാൻ നിങ്ങൾ നിങ്ങളുടെ വീടുകളിലേക്ക് പോകണമെന്ന് നബിസ്ല്ലാഹു അലൈഹി വസല്ലമ്മ പഠിപ്പിച്ച് നമുക്ക് വായിക്കാൻ പറ്റും അപ്പം അതിൻ്റെ ഹുക്കുമെന്താ പകലിൽ അത്യാവശ്യത്തിനൊക്കെ പുറത്തു പോകാം ഉറങ്ങുന്ന സമയത്ത് ഇദ്ധ ഇരിക്കുന്ന ആളുകൾ എവിടെ വേണം ഇരിക്കുന്ന ഭർത്താവിന്റെ വീട്ടിൽ തന്നെ ഇരിക്കണം രാത്രി കാലത്ത് പുറത്തു പോകുന്നത് പല തെറ്റിദ്ധാരണകൾ സൃഷ്ടിക്കാനുള്ള സാഹചര്യങ്ങളുണ്ടതൊക്കെ നമ്മൾ ഒഴിവാക്കേണ്ടതാണ് ഞാനത് വിശദീകരിക്കേണ്ട ആവശ്യമില്ല ആ ഇദ്ധ കാലയളവിൽ ഹജ്ജിന്റെ ഹജ്ജിന് പോകേണ്ടതില്ല മനസ്സിലായില്ലേ ഹജ്ജ് നഷ്ടപ്പെട്ടു പോകുന്ന ഈ ഭാഗത്തല്ല പിന്നെയും ചെയ്യാൻ പറ്റും എന്നാൽ ഇദ്ധയോദ്ധക്കൊരു പ്രത്യേക കാലയളവുണ്ട് ആ കാലയളവിൽ മാത്രമേ ഇദ്ധ അനുഷ്ഠിക്കേണ്ടതുള്ളൂ അതുകൊണ്ട് തന്നെ ഹജ്ജിനെ പോകേണ്ടതില്ല എന്നാൽ ഹജ്ജിന് യാത്ര തിരിച്ച ഒരു സ്ത്രീ ഹജ്ജിന് യാത്ര തിരിച്ച് ഹജ്ജിന്റെ കർമ്മങ്ങൾക്കിടയിലുള്ള ഒരാളാണ് എങ്കിൽ അവരത് പൂർത്തീകരിക്കാമെന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് അത് പണ്ഡിതന്മാര് വിശദീകരിച്ചിട്ടുണ്ട് അപ്പോ ഇദ്ധ ഇരിക്കുന്നയാൾ ഭർത്താവിന്റെ വീട്ടിലിരിക്കണം അനിവാര്യമായ സാഹചര്യത്തിൽ മാത്രമേ പുറത്തു പോകാൻ പാടുള്ളൂ സാഹചര്യം എന്താണെന്ന് പറഞ്ഞു രാത്രി കാലങ്ങളിൽ വീട്ടിൽ തന്നെ അന്തി ഉറങ്ങണം അത് നമ്മൾ പറഞ്ഞു ഇനി യുദ്ധം ആരംഭിക്കുന്ന എപ്പോഴാ എപ്പോഴാ ഇദ്ധ തുടങ്ങാം പല ആളുകളും ഇദ്ധ തുടങ്ങുന്നത് മയത്തൊക്കെ എടുത്ത് വീട്ടിലെ അനുശോചനമൊക്കെ കഴിഞ്ഞ് എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് എല്ലാരെയൊക്കെ യാത്രയാക്കി അതിനൊക്കെ ശേഷമാണ് ഇദ്ധ ആരംഭിക്കാറുള്ളത് അങ്ങനെയല്ല ഭർത്താവിന്റെ മരണം സംഭവിക്കുന്നതോടെ ഭാര്യ വിധവയായി അവിടെ മുതൽ അവൾ ഇദ്ദ ആരംഭിക്കണം എന്നുള്ളതാണ് ഇസ്ലാമിക നിയമങ്ങൾ ഭർത്താവിന്റെ മരണം സംഭവിച്ചപ്പോൾ അല്ലാതെ മറമാടിയതിനു ശേഷമല്ല നാട്ടുകാരും വീട്ടുകാരും ഒക്കെ പോയതിനു ശേഷമല്ല ഭർത്താവ് മരിച്ച ആ സമയം മുതൽ മുതൽയുടെ സമയം ആരംഭിച്ചു ഇദ്ധ ആരംഭിക്കണം മനസ്സിലായില്ലേദക്ക് വേണ്ടി പ്രത്യേകം കുളിക്കൽ അതേപോലെ തന്നെ പ്രത്യേക വസ്ത്രം ചില ആൾക്കാർ പറയാ പിന്നെ വെള്ള വസ്ത്രം തന്നെ വേണം മറയുണ്ടാക്കണം വീട്ടിൽ പ്രത്യേകമായ മറയുണ്ടാക്കണം അതൊക്കെ അന്ധവിശ്വാസങ്ങളാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല അതൊക്കെ അബദ്ധങ്ങളാണ് ആളുകൾ കെട്ടി ഉണ്ടാക്കിയ കാര്യങ്ങളാണ് എങ്കിലൊന്നും ആവശ്യമില്ല യുദ്ധക്കു വേണ്ടി പ്രത്യേകം കുളിക്കലും പ്രത്യേക നിറത്തിലുള്ള വസ്ത്രം അതൊന്നും യുദ്ധയുടെ അനുഷ്ഠാനത്തിന്റെ ഭാഗമായി പഠിപ്പി പഠിപ്പിക്കപ്പെട്ടിട്ടില്ല പ്രമാണങ്ങൾ കൊണ്ട് സ്ഥിരപ്പെട്ട കാര്യമല്ല സാധാരണഗതിയിൽ തങ്ങളുടെ വീടുകളിൽ ധരിക്കുന്ന വസ്ത്രങ്ങൾ തന്നെ ഇദ്ധ കാലയളവിൽ എന്ത് ചെയ്യുക സ്ത്രീകൾക്ക് ധരിക്കാവുന്നതാണ് എന്നാൽ ഭംഗിയുള്ളതും തൻ്റെ ശരീരഭംഗി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന വസ്ത്രമോ മറ്റു വസ്തുക്കളോ യുദ്ധയുടെ കാലയളവിൽ സ്ത്രീകൾ ഉപയോഗിക്കാൻ പാടില്ല മനസ്സിലായോ ഭംഗി തൻ്റെ ശരീരഭംഗി പ്രക പ്രകടമാകുന്നത് അത് വർദ്ധിപ്പിക്കുന്നത് അങ്ങനെയുള്ള വസ്തുക്കൾ അങ്ങനെയുള്ള വസ്ത്രം അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ചെയ്യാൻ പാടില്ല